നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ഓടി റൂമിനകത്ത് ചെന്നപ്പോ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സുഗന്ധം അനുഭവിച്ചില്ലേ ആ സുഗന്ധം എവിടെ നിന്ന് കൊണ്ടുവന്നതും അറിയോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രത്തിനകത്ത് നിന്ന് അടിക്കുന്ന ഒരു സുഗന്ധമാ മരിച്ചു കിടക്കുന്ന വാപ്പയുടെ നെറ്റിത്തടത്തിലേക്ക് നോക്കുമ്പോ നെറ്റിത്തടം വിയർത്തിരിക്കുകയാ മൂക്കിന്റെ ദ്വാരം വികസിച്ചിരിക്കുകയാ മുഖത്ത് വല്ലാത്ത പ്രകാശമാ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ പടച്ചവനെ മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മുഖം കണ്ടപ്പോ സങ്കടങ്ങളൊക്കെ മാറുകയാ മരിച്ചുപോയതിന്റെ സങ്കടം മാറുകയാ മരിച്ചു കിടക്കുന്ന വാപ്പാരെ കണ്ടപ്പോ മക്കള് തന്നെ പറയുന്നു അല്ലാഹു എന്റെ വാപ്പയ്ക്കൊരു നല്ല മരണം കൊടുത്തല്ലോ എന്റെ ഉമ്മയ്ക്ക് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ അഭിമാനത്തോടുകൂടി മക്കള് പോലും പറയുന്ന ഒരു മരണമുണ്ടല്ലോ അല്ലാഹുവേ അവര് മരിച്ചു കഴിഞ്ഞ അവരുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ പോലും കരയുകയാ അല്ലാ ഇതുപോലെ ഉള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്നുകിൽ അസറായിൽ എന്ന് പറയുന്ന മലക്ക് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആഗ്രഹങ്ങൾ മുഴുവനും ബാക്കിയാക്കി യാചിച്ച് ഈ പള്ളിയുടെ മുമ്പിൽ പിരിവെടുക്കുന്നവരെ കണ്ടിട്ടില്ലേ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ പിരിവെടുക്കുന്നവരെ കാണാം വീടുകൾ തോറും കയറി ഇറങ്ങി പിരിവെടുക്കുന്നവരെ കാണാം ഇതുപോലെ അല്ലാഹുവിനോട് യാചിച്ച് നീ ചോദിച്ചത് കിട്ടാതെ നാണം കെട്ട് നരകം കണ്ട് കണ്ണ് തെള്ളി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി ഈമാനില്ലാതെ മരിച്ചു പോകും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ എങ്കിൽ രണ്ട് ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് അല്ലാന്റെ മലക്കുകൾ വരുമ്പോ സലാം പറഞ്ഞ് സന്തോഷത്തോടെ അൽഹംദുലില്ലാ ഷഹാദത്ത് കലിമ പറഞ്ഞ് പടച്ചവനെ അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ച് ഒരു ഷഹീദിനെ പോലെ അള്ളാഹുവിന്റെ സ്വർഗം കണ്ട് ഒളിവോടുകൂടി അൽഹംദുലില്ലാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാം അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ ഇതിലെ ഏതു മരണമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ രീതിയിൽ മരണപ്പെടണോ അതല്ല ഈമാനില്ലാതെ മരണപ്പെടണോ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്തായാലും ഈ പറഞ്ഞതൊക്കെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വരും അസറായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിൽ വരും അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അത് ഇന്ന് രാത്രിയാണോ എന്ന് നമുക്കറിയില്ല അറിയോ ഇന്നത്തെ രാത്രിയാണ് മരിക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ എപ്പോഴാണെങ്കിലും അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാത്രി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അതാണ് ചോദ്യം ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചു പോയാൽ അസറായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ ചിലരിങ്ങനെ വെപ്രാളപ്പെടുവെന്ന എന്തോ പറയാതെ കയറി വന്നതുപോലെ വീട്ടില് വിരുന്നുകാരാരെങ്കിലും പറയാതെ കയറി വരുമ്പോ വീട്ടുകാർ ചോദിക്കുമല്ലോ നീ പറയാതെ വന്നില്ലേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമല്ലോ ഇതുപോലെ അസറായിൽ എന്ന് പറയുന്ന മലക്കിനെ കാണുമ്പോ ഈ എന്താ പറയാ എന്നിട്ട് വെപ്രാളവാ എന്താ നീ ഇങ്ങനെ വന്നുകളെന്നല്ലോ അസറായിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസറായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് ആ മനുഷ്യനോട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് നിനക്കൊരു ആനുകൂല്യമുണ്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിപ്പിക്കാനുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ മൈക്ക് സെറ്റ് ആരെന്താ ഇനി നിങ്ങൾ പോയി ചായ വല്ലതും കുടിച്ചിട്ട് വാ പൊക്കോ ഇനി തൊട്ടേക്കരുത് ഇനി മൈക്ക് സെറ്റ് തൊടേ ചെയ്യരുത് മതി അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അമീൻ പറയടോ കരണ്ട അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ അതുകൊണ്ടാ തുടരാന്ന് പറഞ്ഞല്ലേ വേറെ ഒന്നുമല്ല നമ്മള് കാഞ്ഞങ്ങാട് കാരനല്ലേ അൻവറുമായിട്ടുള്ള ബന്ധമായിരിക്കില്ലേ അൻവർ ഈ നാട്ടുകാരനല്ലേ അല്ലേ അൻവർ പോയ ഇപ്പൊ ഈ നാട്ടുകാർ തായിനായിരിക്കാരും നമ്മുടെ നമ്മുടെ തായന്നൂരില്ലേ ഇവിടുത്തെ മെമ്പറുടെ പേരെന്തായാലും
അക്ബർ മുസ്തഫ മുസ്തഫ അമീറാക്കല്ല നല്ല ബന്ധം അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഓൾറൗണ്ട് ആയിട്ട് ഓടുന്നുണ്ട് ഇവിടെ കിടന്ന് ശരി അല്ലാഹു റഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പൊ ആ മനുഷ്യനോട് പറഞ്ഞു നിനക്ക് വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ എന്നല്ല പറഞ്ഞിട്ടുണ്ട് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ചങ്ങായിമാരെ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരണേന്ന് പറഞ്ഞ് ഞാൻ റെഡിയായിരിക്കുകയാ എനിക്കൊരു ആഗ്രഹം ഇല്ല പിടിച്ചോളാൻ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ എത്ര കൊല്ലമായിട്ട് 40 വർഷമായിട്ട് അസറായിലിനെ കാത്തിരിക്ക വന്ന പോയക്കാൻ എനിക്ക് ഒരു ആഗ്രഹം ഇല്ല പിടിച്ചോളാൻ ഈ ഇരിക്കണ പ്രായമുള്ള വാപ്പാനോട് ചോദിച്ച വാപ്പ എന്തായിരിക്കും പറയാ കുട്ടികളുടെ കാര്യം പോകട്ടെ ഈ നാട്ടിലെ ഏറ്റവും പ്രായമുള്ള ആളോട് ചോദിച്ചാലും അദ്ദേഹം എന്താ പറയാ പിടിക്കല്ലേ പിടിക്കും വാപ്പ പിടിക്കും വാപ്പ അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നാകാൻ വയ്യ ആർക്കും ആർക്കും നന്നാകാനൊന്നും വയ്യ അസ്രായിൽ വരുമ്പോ കടന്ന് വെപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാളുടെ മരണം വരുന്നതിന് മുമ്പ് മരണത്തിന്റെ അടയാളം വരും അടയാളം വന്നിട്ടേ മരണം വരൂ അല്ലാഹു അങ്ങനെ വരുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ ആദ്യം എന്താ വരിക അടയാളം വരും അടയാളം വന്നിട്ടേ മരണം വരത്തുള്ളൂ അൽഹംദുലില്ലാഹ് അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ മുഴുവനും നരച്ച വാപ്പായി അനങ്ങാതിരിക്കുന്നുണ്ടതാ നിങ്ങളുടെ താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചവരൊന്ന് കൈപൊക്കിക്കേ അള്ളാഹുവെ ഈ കൈപൊക്കിയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അള്ളാഹുവെ അവരുടെ ശരീരത്തിലെ രോമം നരച്ചു പറയാനൊരു മടിയുമില്ലാതെ അള്ളാഹുവെ ഈ കൈ ഉയർത്തിയവർക്ക് മരിക്കുന്ന സമയം സ്വർഗം കണ്ടുകൊണ്ടില്ലെന്നുറക്ക പറഞ്ഞു മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ വെള്ളിയാഴ്ച രാവിലോ പകലിലോ പടച്ചവനെ കടങ്ങള് തീർത്ത് തൗബ ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ ആ കൈപൊക്കാത്ത മനുഷ്യനെ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻ പറ മുടി മുഴുവനും നരച്ചിട്ട് ആ കൈപൊക്കാത്ത വാപ്പായ്ക്കും ആ ചെറുപ്പക്കാരനും അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഉറക്കെ പറയടോ ഒന്ന് കൈപൊക്കിക്കുക മുടി നരച്ചിട്ടുള്ളവര് അപ്പൊ നിനക്കൊക്കെ പൊക്കാൻ അറിയാം അറിയാം ഇനി പൊക്കാത്തവൻ പൊക്കണ്ട നിന്നെ അസറായിൽ പൊക്കിക്കൊള്ളും അതാ പറയാൻ മുടി നരച്ചിട്ടുള്ള താത്താമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ മുടി നരച്ചിട്ടുള്ള താത്താമാര് നീ പൊക്കണ്ട താത്ത നിന്നെ നാളെ കൊണ്ടുപൊക്കോളും ഞാൻ പറഞ്ഞത് ഒരു മുടിയെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഫൻ തുണി വാങ്ങിക്കൊള്ളിൻ നിങ്ങളുടെ യാത്ര അടുത്തു നിങ്ങളുടെ മരണം അടുത്തു അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ നാളെ ഔഷാദ് വാക്കബി ഉസ്താദ് വഴുതു പറയുമ്പോ പള്ളിക്കാട്ടി കിടക്കാം മരണം അടുത്തിട്ടുണ്ട് അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ പെയിന്റ് അടിച്ചാലും പിഴുത് കളഞ്ഞാലും മൈലാഞ്ചി ഇട്ടാലും വടിച്ചു കളഞ്ഞാലും അടയാളം തന്നെയാണ് കൂടുതലും വടിച്ചവര് കുഴപ്പമില്ല നാളെ പരലോകത്ത് എല്ലുമ്പോ ഖത്തീബ് ഉസ്താദിനോട് ചോദിക്കണം താടി വടിച്ചു കളഞ്ഞവൻ നാളെ പരലോകത്ത് വരുന്ന കോലം എങ്ങനെയാണെന്ന് ജമാഅത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും വലിയ പരിപാടിയുടെ നേതാവാണെങ്കിലും താടിയില്ല 50-60 കഴിഞ്ഞു സമയം കിട്ടുമ്പോ ഖത്തീബിനോട് ചോദിക്കണം താടി വടിച്ചു കളഞ്ഞവൻ എങ്ങനെയാണ് കബറിൽ നിന്ന് വരുന്നതെന്ന് ഉസ്താനോട് ചോദിച്ചാ മതി ഞാൻ പറയണില്ല അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഖത്തീബ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ മനുഷ്യനോട് ചോദിക്കുകയാ അവിടെ നിന്ന് ചോദിക്കുന്ന നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയാതെ സാധിപ്പിച്ചതിന് ശേഷം റൂഹ് പിടിക്കാറ് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് ആ മനുഷ്യൻ പറയുന്നു എങ്കിൽ ഞാൻ 2.5 റക്അത്ത് നമസ്കരിക്കാം ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത്
ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്റെ റൂഹ് പിടിച്ചുകൊള്ളാൻ അവിടെന്ന് പറയുകയാണ്. ആ മനുഷ്യൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുമ്പോ വഴുത കേൾക്കാമെന്ന ഉമ്മ, നിന്റെ മുടിയെല്ലാം നരച്ചില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വഫാതാകുമ്പോ നബിതങ്ങളുടെ എല്ലാ രോമങ്ങളും നരച്ചിട്ടില്ല. വാപ്പാ 16 17 രോമങ്ങളെ നബിതങ്ങളുടെ നരച്ചിട്ടുള്ളൂ. പിന്നെ ഫാത്തിമ ബീബിയുടെ ഒരു രോമം പോലും നരച്ചിട്ടില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ തലമുടി നരച്ചു കഴിഞ്ഞല്ലോ. അത് മരണത്തിന്റെ അടയാളമാ ചെറുപ്പക്കാരാ, അത് മരണത്തിന്റെ അടയാളമാ. ഇനി മേലാ നിന്റെ നാവ് കൊണ്ട് നീ പറയരുത് അസ്രായില്, പറയാതെ വന്നെന്ന് പറയല്ലേ. അതുകൊണ്ട് ഈ സദസ്സരിക്കുന്നവരോട് പറയുകയാണ്, ഒരാള് മരിക്കുന്ന സമയത്ത് യാചിക്കുന്നത് 4 4 കാര്യത്തിന് വേണ്ടിയാ. ഒരാളുടെ മരണം അടുത്തു വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് 4 4 കാര്യത്തിന് വേണ്ടിയാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ്. കിട്ടുകയില്ല, അവൻ എത്ര യാചിച്ചാലും ആ 4 കാര്യം അല്ലാഹു കൊടുക്കൂല. എന്നിട്ടവൻ നാണം കെട്ടവനെ പോലെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് വഴുത കേൾക്കാം എന്നവരോട് പറയുന്നു, മരണത്തിന്റെ അടയാളം വന്നു കഴിഞ്ഞു. ഏത് നിമിഷമാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾ തണ്ടാ നിൽക്കല്ലേ. 4 കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ചെയ്തു കൊള്ളടേ. 4 കാര്യങ്ങൾ മരണം വരുന്നതിന് മുമ്പേ ചെയ്യടേ. ഇല്ലെങ്കിൽ നീ എത്ര കടന്ന് തെണ്ടിയാലും അല്ലാഹു നിനക്ക് തരൂല. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ചവനോട് യാചിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, കൊട്ടാരങ്ങൾ പണിയാനല്ല, സുഖവാസമ ജീവിതത്തിനല്ല, മക്കളെ കാണണമെന്നല്ല, ഭാര്യയെ കാണണമെന്നല്ല, മാതാപിതാക്കളെ കാണണമെന്നല്ല. ഒരു മനുഷ്യന്റെ മരണം അടുക്കുമ്പോ അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ബടന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ബടന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ മരണം അടുക്കുന്ന സമയത്ത് കാബിലുൽ അർബാഹ് മലക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പോ അവൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹ് എനിക്കൽപ്പം സമയം വേണമല്ലാഹ്. അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? വലയു അഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂ. ഒരു നിമിഷം പോലും അല്ലാഹു നമുക്ക് തരൂല. ലോകത്ത് ഒരാൾക്കും അല്ലാഹു കൊടുക്കില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു പെടന്ന് കൊടുക്കില്ല. എന്റെ പ്രിയപ്പെട്ടവര് ചോദിച്ചാൽ കിട്ടൂല. എങ്കിലേ വയലു കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നിനക്കൊരുപാട് സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ, സമയം എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് നിനക്കറിയില്ല, സമയത്തിന്റെ വില എനിക്കും അറിയുന്നില്ല, നിങ്ങൾക്കും അറിയുന്നില്ല. പാഴാക്കി കളയുകയാണ്. നേരം വെളുത്താൽ വൈകുന്നേരമാകണമല്ലോ. സമയം പോകാത്തത് കാരണം ടിവി കാണുന്നവരുണ്ട്, ഫിലിം കാണുന്നവരുണ്ട്, സീരിയല് കാണുന്നവരുണ്ട്, മൊബൈല് കുത്തുന്നവരുണ്ട്, ഗെയിം കളിക്കുന്നവരുണ്ട്, കറങ്ങി നടക്കുന്നവരുണ്ട്, കടത്തിണ്ണയിൽ പോകുന്നവരുണ്ട്, ബീച്ചിൽ പോകുന്നവരുണ്ട്. സമയം പോകുന്നില്ല. എങ്ങനെയെങ്കിലും സമയം ഇങ്ങനെ തല്ലി തല്ലി നീക്കുകയാണ്. വിലയറിയുന്നില്ലല്ലോ, വിലയറിയുന്നില്ലല്ലോ. എങ്കിലും സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വരുമ്പോഴാ. ഓരോ നിമിഷത്തിന്റെ വിലയറിയുന്നത് അപ്പോഴാണ്. ഒരു നിമിഷം പോലും അല്ലാഹു നമുക്കൊന്നും തിരിച്ചു തരില്ലല്ലോ. അതുകൊണ്ട് വഫാ അല്ലാഹു തന്ന സമയം പാഴാക്കല്ലേ, നിസാരമാക്കി കളയല്ലേ.
ഉപയോഗപ്പെടുത്തണേ വാപ്പ. അല്ലാഹു തന്ന സമയം അവിടെ നിന്ന് പാഴാക്കി കളയാതെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കൂ, ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഓതു, ദിക്ർ പറയണമെങ്കിൽ ദിക്ർ പറ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെങ്കിൽ ഈ ജീവിക്കുന്ന സമയത്ത് ജീവിക്കുവാപ്പ. അല്ലാതെ യാചിച്ചിട്ട് കാര്യമില്ല, നിനക്ക് വേണ്ടത് സമയമാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് വിലയറിയാത്ത ചെറുപ്പക്കാരാ, മരണത്തിന്റെ സമയത്ത് നിനക്ക് സമയം വേണമടാ. പടച്ചവനെ കാലുച്ചാലെടുക്കം, പള്ളിയുടെ പറമ്പിൽ കിടക്കുന്നവർക്കും വേണ്ടത് സമയമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, നിന്റെ കുടുംബത്തിന് മരിച്ചുപോയ പലർക്കും വേണ്ടത് പണമല്ല, അധികാരമല്ല. പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ റബ്ബിർജിഉൻ ലഅല്ലി അഅ്മലു സ്വാലിഹാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്കും വേണ്ടത് സമയമാണ്, സമയമാണ്, അവസരമാണ്, അവസരമാണ്. അവർക്ക് ജീവിച്ചിരുന്നപ്പ സമയത്തിന്റെ വിലയറയില്ലായിരുന്നു, പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോഴാ അവർക്ക് സമയമുള്ളത്. അല്ലാഹുവേ അവർക്കെങ്ങും പോകണ്ടല്ലോ. പടച്ചവനെ നമുക്കൊന്നും സമയമില്ല, നിസ്കരിക്കാനും ഖുർആൻ ഓതാനും നന്മകൾ ചെയ്യാനും സമയമില്ലാത്ത വാപ്പാ. അല്ലാഹുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അല സ്വലാ, ഹയ്യ അല ഫലാ. ഒരഞ്ച് മിനിറ്റ് പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാ, സമയമില്ല. ദിക്റിന്റെ മജ്‌ലിസുകള്, വഅദിന്റെ മജ്‌ലിസുകളിൽ വന്നിരിക്കാ, സമയമില്ലല്ലോ. എങ്ങനെ തിരിയും ദറുപ്പക്കാരാ, സമയത്തിന്റെ വില തിരിയുമടാ. നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് എവിടെയും പോകണ്ട, എങ്ങോട്ടും പോകണ്ട. എങ്ങനെ നടന്നവരാണ്, എങ്ങനെ നടന്നവരാണ്, ഒരു മിനിറ്റ് പോലും ഇല്ലെന്ന് പറഞ്ഞ് ബിസി ബിസി എന്ന് പറഞ്ഞവരാ, ഇന്നവർക്കെങ്ങും പോകണ്ടല്ലോ. പള്ളിപ്പറമ്പിൽ കിടക്കുകയാണല്ലോ. എത്ര ധൃതിയുള്ള ആളായിരുന്നു നിന്റെ വാപ്പാ, ഒരു നിമിഷം പോലും മാറ്റിവെക്കാറില്ലാത്ത നിന്റെ ഉമ്മ ഇന്ന് വെറുതെ കിടക്കുകയാണ്. അവർക്കൊരുപാട് സമയമുണ്ട്, അവർക്കെങ്ങും പോകണ്ട, ഒരു ബിസിയില്ല, വല്ലാത്ത കഷ്ടപ്പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കിടക്കുന്നവനും യാചിക്കുന്നത് സമയത്തിന് വേണ്ടിയാ. എങ്കിൽ സിറാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുടെ കോടതിയിലേക്ക് എഴുന്നേറ്റ് പോകുകയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, ഇതുപോലെ അല്ലാഹുവേ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. പെണ്ണെ ഫർദയില്ല, ചുരിദാറില്ല, സാരിയില്ല, ഉടുതുണിയില്ല, ആടുങ്ങളും പെണ്ണുങ്ങളും നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാ. മുഖത്ത് വല്ലാത്ത ഭയമാ, യാ വൈലതാ, യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ചെമ്പിന്റെ തലയിലൂടെ ഉടുതുണിയില്ലാതെ ചെരിപ്പില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുകയാണ്, മലക്കുകൾ കൊണ്ടുപോവുകയാണ്. അല്ലാ പത്തരയായില്ലേ വാപ്പാ, ചൂടെടുക്കുന്നില്ലേ, ശരീരം വിയർക്കുന്നില്ലേ. ഫർദയുടെ ഉള്ളിലൂടെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, സൂര്യൻ അസ്തമിച്ചിട്ട് മണിക്കൂറുകളായിട്ട് പോലും നിനക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല, ചൂട് താങ്ങാ പറ്റുന്നില്ല. പടച്ചവനെ വിയർക്കുകയാണ്, ശരീരം വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും പടച്ചവനെ 15 ലക്ഷത്തിൽ പരം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ സൂര്യനെ അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില്, പെണ്ണേ ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ,
ചുരുക്കി പറഞ്ഞാല് എന്തുഹാലാ ചൂളാ വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള തങ്ങളെ അടുക്കളയിൽ കലത്തിനകത്ത് വെച്ച് ചോറ് വെക്കുമല്ലോ ചോറ് പാത്രത്തിനകത്ത് കിടന്ന് തിളച്ച് മറിയുന്നത് കാണുന്ന പെണ്ണ് കലത്തിനകത്തല്ല നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ ഇത് നാളെ തിളച്ചു മറിയുന്ന ഒരു ദിവസം വരാനുണ്ട് പെങ്ങള് അല്ലാടെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകം കാണുമ്പോ മസറയിൽ നിൽക്കുമ്പോ അല്ലാനോട് പറയുന്നു റബ്ബന അബ്സറിന വസമിഅന ഫർജിഅന അല്ലാഹുവേ സമയം വേണമല്ല ചാൻസ് വേണമല്ല ഫർജിഅന എന്നെ മടക്കണേ അല്ലോ എന്ന് നാളെ പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠന പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സമയം പാഴാക്കല്ലേ കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തണേ മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ചാരത്തേക്ക് പടച്ചവനെ റിയാഹുൽ കൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കടന്നു വരികയാ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് തങ്ങളോട് ചോദിക്കുന്ന തങ്ങള് എനിക്ക് രക്ഷപ്പെടണം തങ്ങള് എന്റെ ദുനിയാവും ആഖിറവും എനിക്ക് രക്ഷപ്പെടണം എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്നെ ഒന്ന് ഉപദേശിക്കുമോ എന്നെ ഒന്ന് ഉപദേശിക്കുമോ മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു എന്റെ കൂടെ വരാറ് അവിടുന്ന് കൂടെ വിളിച്ചു കൊണ്ടുപോവുകയാണ് പള്ളിക്കകത്തേക്കല്ല റൂമിനകത്തേക്കല്ല റോഡിലേക്കല്ല പടച്ചവനെ ഉസ്താദിന്റെ വീട്ടിലേക്കല്ല പിന്നെ വിളിച്ചുകൊണ്ട് പോയത് എവിടെയെന്നറിയോ പള്ളിപ്പറമ്പിലേക്ക് പോവുകയാ ഖബർസ്ഥാനിലേക്ക് പോവുകയാ എന്നിട്ട് ചോദിക്കുന്നു റിയാഹുൽ കൈസ് ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ ഇബ്രാഹിം ഇബ്നു യസീദ് അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റിയാഹുൽ കൈസ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു എനിക്കൊരു ഉപദേശം തരാ എനിക്ക് നന്നാകണം ദുനിയാവും നന്നാകണം ആഖിറവും നന്നാകണം ഒരു ഉപദേശം തരാൻ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ ഖത്തീബിനോട് ചോദിക്കുക ഒരു ഉപദേശം തരാ ഉസ്താദ് എവിടെ കൊണ്ടുപോകണം നേരെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകണം റിയാഹുൽ കൈസിനെ കൊണ്ടുപോയി ഖബറുംകാട്ടിൽ നിർത്തിയിട്ട് മഹാനവറുകൾ ചോദിച്ചു ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹമുണ്ടോ ഉണ്ട് തങ്ങളെ ആഗ്രഹം എന്താ അവർക്ക് ഇതിനകത്ത് നിന്ന് തിരിച്ചു വരണം അവർക്കിതിനകത്ത് നിന്ന് തിരിച്ചു വരണം എന്തിന് നിസ്കരിക്കാൻ എന്തിന് നോമ്പ് പിടിക്കാൻ എന്തിനാ ഖുർആൻ ഓതാൻ എന്തിനാ ദിക്ര് പറയാൻ പറ്റുമോ മോനെ ഇല്ല തങ്ങളെ ഈ ഖബറിനകത്ത് കിടക്കുന്ന ഒരാൾക്കും എഴുന്നേറ്റ് വരാൻ പറ്റൂല മഹാനവറുകൾ ചോദിച്ചു എങ്കിൽ നിനക്ക് സമയമുണ്ടല്ലോ റിയാഹുൽ ഖൈസിനോട് ചോദിക്കുകയാ നിനക്ക് സമയമുണ്ടല്ലോ നിനക്കിപ്പോ നിസ്കരിച്ചൂടെ നിനക്ക് ഖുർആൻ ഓതിക്കൂടെ നിനക്ക് ദിക്ര് പറഞ്ഞുകൂടെ ഈ പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തു വെച്ചോ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് വാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് ഉമ്മ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് തിരിച്ചു വന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റൂല നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റൂല ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ട് പറ്റൂല പടച്ചവനെ നന്മ വയലുകെക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് പറ്റൂല പക്ഷെ നിനക്ക് സമയമുണ്ടല്ലോ അപ്പ ഇരിക്കണ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അതുകൊണ്ട് ഉപയോഗപ്പെടുത്ത് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇപ്പൊ തന്നെ ചെയ്തു വെക്ക് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ പറയുമ്പോ പലരും പറയും സിറാജെ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാ നന്നാകണമെന്നുണ്ട്
ഓരോ വാപ്പയും ഓരോ ചെറുപ്പക്കാരനും എന്റെ ഉമ്മപങ്ങന്മാരൊക്കെ പറയുന്ന ഉസ്താദെ നിങ്ങളുടെ ഒക്കെ വഴുത് കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്, അഞ്ചു നേരം നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റണില്ല ഉസ്താദെ, കള്ളുകൂടി നിർത്തണം, കഞ്ചാവടിക്കുന്നത് നിർത്തണം, എല്ലാ ദുസ്വഭാവങ്ങളും നിർത്തിയിട്ട് നന്നാകണമെന്നുണ്ട്. പറ്റണില്ല, ബാങ്ക് വിളിക്കുമ്പോ പോകാൻ പറ്റണില്ല. ഇരിക്കണ പെണ്ണുങ്ങൾ ഉസ്താദെ സീരിയല് കാണലൊക്കെ നിർത്തി എല്ലാം ശരീരം മറച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമേ ഉള്ളൂ, പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാ പറ്റാത്തത്? ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ല? എടാ, കള്ളുകൂടി മാറ്റണോ? ദുസ്വഭാവങ്ങൾ മാറ്റണോ? ഡോക്ടറെ ഒന്നും കാണാൻ പോകണ്ട, പൈസ ഒന്നും ചെലവാക്കണ്ട. ഒരാൾക്ക് നന്നാകാനുള്ള ഒരു എളുപ്പവഴി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റണില്ല. വാപ്പാ, നിനക്ക് നന്നാകണോ? നിനക്ക് അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണോ? നിന്റെ അഹങ്കാരവും നിന്റെ ധിക്കാരവും നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നല്ല ഒരു മനുഷ്യനാകണോ? ഞാൻ പറഞ്ഞു തരാം വഴി. എടാ ചെറുപ്പക്കാര, കഞ്ചാവടിച്ച് കിടക്കണ, കള്ളു കുടിച്ച് കിടക്കണ ചെറുപ്പക്കാരുണ്ടല്ലോ, മക്കളെ, നിങ്ങൾക്ക് നന്നാകണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഒന്നും കാണാൻ പോകണ്ട. പൈസ ചെലവില്ലാതെ നന്നാകാം. തത്താമാർക്കൊക്കെ നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സീരിയലൊക്കെ നിർത്തും. ഇന്ന് തന്നെ വേണമെങ്കിൽ പോയിട്ട് അൽഹംദുലില്ലാ ടി വി ഒക്കെ എറിഞ്ഞു പൊട്ടിക്കും. നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് കബറും കാട്ടി സലാം പറഞ്ഞ പോലെ ഇരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നന്നാകാനുള്ള വഴി എന്താ? ഈ ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പന്മാര് പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് പേടിയില്ല, ഞാൻ ഏത് രാത്രിയിലും എതില് വേണമെങ്കിലും പോകും. ഏത് അർദ്ധരാത്രിയിൽ 12 മണിയോ 1 മണിയാകട്ടെ, നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തു കൂടെയും ഞാൻ പോകും. എനിക്ക് യശിയെ പേടിയില്ല, പ്രേതത്തിനെ പേടിയില്ല പറയുന്ന ചങ്ങാതിമാരുണ്ടല്ലോ. എങ്കിലും ഞാൻ ചോദിക്കുകയാ, നീ രാത്രി 12 മണിക്കൊന്നും പോകണ്ട, അർദ്ധരാത്രിയിലൊന്നും പോകണ്ട. ഞാൻ നിന്നോട് ചോദിക്കുന്നത്, മോനെ, ഇന്ന് വഴുതെല്ലാം കഴിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി, നാളെ രാവിലെ പടച്ചവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്, അല്ലാഹുവേ ഒരു 10 മണിയാകുമ്പോ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് കടന്നു വരണം, നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പള്ളിക്കകത്ത് കയറല്ലേ. നാളെ ഒരു 10 മണിയാകുമ്പോ അല്ലാ, കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് വേണം വരാറ്. ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാം ധൈര്യമുള്ള ചങ്കുറപ്പുള്ള ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, നാളെ നീ രാവിലെ പള്ളിയിൽ വരട്, എന്നിട്ട് നേരെ പള്ളിപ്പറമ്പിൽ പോകട്. നിങ്ങളുടെ നാടുകളിൽ നിന്ന് ഏകദേശമുള്ള എല്ലാ പള്ളികളിലും ഒരു കബറ് കുടിച്ചിടാറുണ്ട്. ഏകദേശം ഒരു പള്ളിയിൽ ഒരു കബറ് കുടിച്ചിടുമല്ലോ. ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് ചെല്ലണേ, അടച്ചു വെച്ചിരിക്കുന്ന അടപ്പെടുത്ത് മാറ്റണേ, വെച്ചിരിക്കും അടപ്പെടുത്ത് മാറ്റണേ. എന്നിട്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, വാപ്പാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങുവാപ്പാ, ധൈര്യമുണ്ടെങ്കിൽ ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നിനക്കൊന്ന് കടക്കാ, ധൈര്യമുണ്ടോ? ശരീരം വിയർക്കരുത്, കൈകാല് വിറക്കരുത്, ഹൃദയം പടയരുത്, പേടിയാടാ ചെറുപ്പക്കാരാ. ഈ വഴുതു കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യനും ചങ്കൂറ്റമില്ല. കബറ് കുടിക്കുന്നവന് പോലും പേടിയാട്, കബറ് കുടിക്കുന്നവന് പോലും ധൈര്യമില്ല, കബറിനകത്ത് ഇറങ്ങിക്കടക്കാറ്. പേടിയാ സഹോദരാ, പേടിയാ സഹോദരാ. കാരണം എന്തെന്നറിയോ? കബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ.
കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ പടച്ചവനെ കബറ് കണ്ടാൽ കബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമെന്നാള് കബറ് കണ്ടാ കരയണേ കബറ് കണ്ടാ കരയണേ മോനെ കബറിനകത്ത് ഇറങ്ങിക്കിടക്കാ നിനക്കൊന്നും ധൈര്യമില്ലടോ അതുകൊണ്ട് ഇറങ്ങണ്ട കബറിനകത്ത് നീ ഇറങ്ങണ്ട ആ കബറിന്റെ മുകളിലൊന്ന് നിൽക്കണേ നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കബറിനകത്ത് ഇറങ്ങിയിട്ടുള്ളവരെന്ന് കൈവക്കിക്ക് കബറിനകത്ത് ഇറങ്ങിയിട്ടുള്ളവര് 10 പേരുണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ